ഋഷി സുനക്ക് പറയുന്നത് ഡു നോട്ട് അഗ്രി വിത്ത് ദ കാരക്ടറൈസേഷൻ ഓഫ് ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന അദ്ദേഹത്തിന്റെ നിലപാട് വിശ്വസനീയമാണോ? ഇല്ല, ഇതിൽ ഈ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞല്ലോ, ഇതിൽ വേണമെങ്കിൽ നമ്മൾക്ക് അത്തരം അദ്ദേഹം പറഞ്ഞ കണക്ക് വളരെ നാരോ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എടുക്കാം. ഈ ബി ബി സി എന്ന് പറയുന്ന ബി ബി സിയുടെ പ്രവർത്തന രീതിയും അതിൻ്റെ ചരിത്രവും ഒക്കെ ഈ മാധ്യമരംഗം എന്ന് മാത്രം എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരു വശത്തു കൂടെ കാണുന്നത് ആ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അവർ വളരെ സെലക്റ്റീവായിട്ടാണ് ന്യൂസ് അവതരിപ്പിക്കുന്നത്, അതൊരു വസ്തുതയാണ്. ഇന്ന് തന്നെയും ഞാൻ വർഷങ്ങളോളം ബി ബി സിയുടെ റേഡിയോ കേൾക്കുന്ന ആളാണ്. രാവിലെ ഉണരുന്ന തൊട്ട് ബി ബി സിയുടെ റേഡിയോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും കേൾക്കാറുണ്ട്. അത് ആ വാർത്ത കേൾക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെയും അത് എന്ത് വിധത്തിൽ അതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് അവർ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രൊഫഷണലായിട്ട് വളരെ ഒരു ആവശ്യമാണ് അത് മനസ്സിലാക്കുന്നത്. അതായത് വെസ്റ്റേൺ അജണ്ട ഇത്, ഈ അവർ ഈ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ അവർ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് അത്. ഉദാഹരണത്തിന്, ഇത്ര വലിയ അക്രമങ്ങൾ ഇറാഖിൽ നടക്കുന്ന സമയം അവർ നിശബ്ദത പാലിച്ചു. യുദ്ധത്തിലോട്ട് അവിടെ കടക്കുമ്പോൾ അവർ നിശബ്ദത പാലിച്ചു. ഇപ്പോൾ യുക്രൈനിൻ്റെ വാർത്തകൾ വരുന്നതിൽ നിന്ന് തന്നെയും വളരെ നല്ലോണം അറിയാം. ഞാൻ റഷ്യൻ മാധ്യമങ്ങളും കൂടെ വായിക്കുന്നത് കൊണ്ട് എനിക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും അത് എന്ത് ഡിസ്ട്രോട്ടഡ് ആയിട്ടാണ് വരുന്നത്. പലരും അവർ പറഞ്ഞിരിക്കുന്നത് ഫേക്ക് ന്യൂസ് ആയി കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? അവർ പറയുന്നതെന്ന് വെച്ചിരുന്നാൽ അത് ബ്രിട്ടന്റെ താല്പര്യങ്ങൾക്ക്, ബ്രിട്ടന്റെ അജണ്ട, അതൊരു കാര്യം. രണ്ടാമത്, ഈ നയതന്ത്ര തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബ്രിട്ടൻ മാത്രമല്ല ഇതിൽ കളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ജർമ്മനിയുടെ ഫോറിൻ മിനിസ്റ്റർ പാകിസ്ഥാനിൽ വന്ന് സംസാരിച്ചത് ഏത് രീതിയിലായിരുന്നു എന്നുള്ളത്. അമേരിക്ക ഈ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അതിൽ ബ്രിട്ടൻ അമേരിക്കയുടെ ജൂനിയർ പാർട്ട്ണറാണ്. ഇതൊക്കെ ഈ അലൈൻമെൻസും ഒക്കെ എടുക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാനിത് പറഞ്ഞത്. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സിഗ്നലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് ഉദാഹരണത്തിന്, ഇപ്പോൾ 21 വർഷം മുമ്പ് അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ് ആയിരിക്കണമല്ലോ. അത് പബ്ലിക് ഡൊമൈനിൽ അവർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അവരുടെ ആർക്കൈവിൽ കിടക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, ഫോറിൻ മിനിസ്ട്രിയുടെ ആർക്കൈവിൽ കിടക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ബി ബി സിക്ക് അതിൻ്റെ പകർപ്പെടുത്തു കൊടുത്തു എന്നുള്ളതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? അത് ഈ ഈ ഇത് വെളിയിൽ കൊണ്ടുവരുന്നതിന് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഋഷി സുനാക്കിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ പദവിയിലെത്തിയ ഒരു മനുഷ്യനാണ്. 6-7 വർഷമായി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ബ്രിട്ടൻ്റെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നമുക്കൊക്കെ അറിയാമല്ലോ ഈ മ്യൂസിക്കൽ ചെയേഴ്സ് പോലെ പ്രൈം മിനിസ്റ്റേഴ്സ് വന്നും പോയും ഇരിക്കുന്ന സമയത്ത്. അതുപോലെയുള്ള ഒരു ടൈം സെർവറാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് എന്ത് കൂടുതലല്ലാതെ എന്ത് വിധത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം? അദ്ദേഹം ബി ബി സിയെ ജസ്റ്റിഫൈ ചെയ്യുമോ? ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ശ്രീ നരേന്ദ്രമോദിയുമായിട്ട് ഇനിയും ഇടപെടേണ്ട താല്പര്യമുണ്ട്, ആവശ്യമുണ്ട്. ഇപ്പോൾ G20 സമ്മിറ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരേണ്ടി തന്നെ വരും. അപ്പോൾ അത് ഡിപ്ലോമാറ്റിക് ലെവലിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്തു, അതേ ഉള്ളൂ. അതിലല്ല, അല്ലാതെ ഈ കാതലായിട്ടുള്ള കാര്യം ഇതിലൊരു ഗൂഢാലോചന സിദ്ധാന്തമാണല്ലോ താങ്കൾ അവതരിപ്പിക്കുന്നത്. ഇതുകൊണ്ട് G20 പൊളിയുവോ? ഇല്ല, 9 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തകരുമോ? അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടാതിരിക്കുമോ? ഒന്നുമില്ലല്ലോ. അപ്പോ ഒരു ഗവൺമെന്റിന്റെ ഗൂഢാലോചന എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഒരു മീഡിയയുടെ സത്യസന്ധമായ റിപ്പോർട്ടിംഗ് എന്നുള്ള നിലയിൽ കാണാനാകുന്നില്ല? അവർ തന്നെ പറയുകയാണ് അവർ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളാണ് ഉദ്ധരിക്കുന്നത് എന്ന്. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഡോക്യുമെൻ്ററി അവതരണം എന്തുകൊണ്ട് ബി ബി സി നടത്തിക്കൂടാ? ലൂല, ബ്രസീലിലെ പുതിയ പ്രസിഡൻ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ ട്വിറ്ററിൽ ഞാനത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സമർത്ഥിച്ചിരുന്നു ഏത് രീതിയിലാണ് അവിടെ അമേരിക്ക പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വളരെ വലിയൊരു ട്രാക്ക് റെക്കോർഡുണ്ട്.
പല സ്ഥലങ്ങളിലും ഈ ഇപ്പം ടർക്കിയിലെ എർദ്വാൻ എന്താണ് നേരിടുന്നത്, ഇറാനിലെ ഭരണകൂടം എന്താണ് നേരിടുന്നത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഐഡിയലിസ്റ്റിക്കായിട്ട് നമ്മളിത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഡീസ്റ്റെബിലൈസ് ചെയ്താൽ അതൊരു ടിപ്പിംഗ് പോയിൻ്റാകാം, ടിപ്പിംഗ് പോയിൻ്റാകാം. വേറൊരു രീതിയിലുള്ള ഒരു ഭരണകൂടം 2024 രൂപപ്പെടാം. അതിൽ നിന്ന് ഒരു ഒരു വലിയൊരു ടെർമോയിൽ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ, സോഷ്യൽ പൊളിറ്റിക്കലായിട്ടുള്ള ടെർമോയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ഈ റഷ്യൻ ചേഞ്ചിൻ്റെ അജണ്ടയും റഷ്യൻ ചേഞ്ചിൻ്റെ അവതരണവും പല രൂപം കൊള്ളും പല രാജ്യങ്ങളിലും. അത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഞാൻ ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്നതല്ല. എനിക്ക് രാഷ്ട്രീയ, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. ഞാൻ അത് നയതന്ത്ര രൂപത്തിൽ മാത്രം നികേഷിൻ്റെ അടുക്ക് ചോദിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ എന്നെ ആക്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആർക്കും ആക്രമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഓരോരുത്തർക്കുള്ള വിശ്വാസങ്ങൾ അവർ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഒരു വിദഗ്ധ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ.